രണ്ടാം ചോദ്യം വരുന്നു അപ്പോഴേക്ക് മറക്കും വഹി കഴിഞ്ഞു അല്ലേ വഹി കഴിഞ്ഞു രണ്ടാം ചോദ്യം വഹി കഴിഞ്ഞല്ലോ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ വഹി ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് മലക്കുകൾ അല്ല വല്ല ഉത്തീരം ചെയ്യും ഞാനെന്നോ എന്ത് പറഞ്ഞ മുഹീദുൻ ശൈഖ് എന്ത് പറഞ്ഞത് നമ്മുടെ പ്രശ്നമില്ല രണ്ടാമത്തേതാണ് പ്രശ്നം എന്റെ എന്റെ മുരീദാകരകത്തെ കാട്ടും മരണം പറഞ്ഞോ മുഹീദുൻ ശൈഖ് റസൂലുള്ളാഹിയോട് മലക്കുകൾ വന്ന് പറഞ്ഞു നിന്റെ മുരീദുമാരാരും നരകത്തിലില്ല എന്ന് മലക്ക് വന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ? മുജാഹിദുൻ സർവ്വ ചോദിക്കുന്ന ചോദ്യം അത് അല്ല വഹി കഴിഞ്ഞല്ലോ പിന്നെ എങ്ങനെ മലക്കുകൾ ഈ പ്രവാചകരല്ലാത്ത വലിവിനോട് മലക്കുകൾ സംസാരിക്കുന്നു? സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് സംഭവങ്ങൾ ഹദീസുകളിലും ഖുർആനിലും നൂറുകണക്കിന് സംഭവങ്ങൾ കാണാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത് ഖുർആനും സൂറത്ത് മുറുകെ പിടിച്ചാൽ പോരാ, അത് മറിച്ചു നോക്കണം. മറിയം ദേവി എന്ന് പറയുന്ന ഒരു ദേവിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. മറിയം പ്രവാചകയല്ല എന്ന കാര്യം മുജാഹിദുകൾ കൂടി ഉറപ്പാക്കിയ കാര്യമാണല്ലോ. നമുക്ക് ആർക്കും സംശയമില്ല മറിയം ദേവി പ്രവാചകയല്ല, നബിയല്ല. നമ്മുടെ വാർത്തയിൽ പറഞ്ഞ റസൂലത്തല്ല, നബിയല്ല, അത് വലിയതാണ്. ആ വലിയോട് വന്ന് മനസ്സിൽ സംസാരിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ അമാനി മൗലവിയുടെ പരിഭാഷ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മറ്റേ അബ്ദുൽ നബീർ മൗലവിയുടെ പരിഭാഷ എന്റെ കയ്യിലുണ്ട്, ചെറിയ മുണ്ടത്തിന്റെ. അതൊക്കെ മരിച്ചു നോക്കുന്നത് എന്നാൽ കാണും. നിങ്ങൾക്ക് ഖുർആൻ സുഹൃത്തിന്റെ ആൾക്കാരെ മരിച്ചു നോക്കില്ല, ഇതിങ്ങനെ പൂട്ടി വെക്കും. ഇത് എങ്ങനെ അത് കാണാം ഖുർആനിൽ ഇന്നമാണ് റസൂൽ റബ്ബി അഹബലഹി ഉരാമൻ സക്കിയ. അങ്ങനെയാണ് മറിയം മലക്കുകൾ ഇസ്ലാം തന്നെയാണ് വന്നത്. വന്നുകൊണ്ട് പറയുന്നു ഇന്നമാ അന റസൂൽ റബ്ബി, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാണ്. മലക്കുകൾ സംസാരിക്കുന്നു ആരോട്? പ്രവാചകരല്ലാത്തവരോട്. മറ്റൊരാഴ്ച ഖുർആൻ പറയുന്നു ഇത് മറിയം ദേവിയുടെ മാത്രം കഥയല്ല, ഖുർആൻ നിങ്ങൾ നല്ലോണം പഠിക്കണം, ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഖുർആൻ പറയുന്നു? മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുന്നു. മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുന്നു ഖുർആനാണിത്. മലബികൾ ഞാൻ അവരിലേക്ക് ഇറങ്ങി വരും. മുർസലികളെ പറ്റി എന്താ പറഞ്ഞത്? മനുഷ്യരത്തിനായി പറയുന്നത് ഖുർആനാണ്. ജീവിക്കാൻ കഴിയ എന്നിട്ട് മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നു അല്ലാ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നിന്റെ മുരീദാരും നരകത്തിലും നരകത്തെ കാത്തുന്ന ലക്കി പറഞ്ഞോ. പഠിപ്പിക്കുന്ന കാര്യം അതിൽ നിങ്ങൾ പരിഹസിക്കേണ്ടതില്ല. മുഹയ്യിദീന്മാരെയല്ല, സുന്നികൾ അംഗീകരിക്കുന്ന എല്ലാ മാറിയും ഖുർആൻ അടിസ്ഥാനത്തിൽ തന്നെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇൻഷാല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഖുർആൻ മറിച്ച് തുറന്നു നോക്കണം, അത് അത് മുറുകെ പിടിച്ചാൽ പോരാ, അത് മറിച്ച് നോക്കണം. ഇതാണ് രണ്ടാം ദിവസത്തിന്റെ മറുപടി. മൂന്നാം ദിവസം ഞാൻ പറഞ്ഞ മറന്നു പോകുന്നു പറഞ്ഞതാണ്.